വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. നമ്മൾ നേരത്തെ ഒരു മെത്തേഡ് ഓവർ റൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഫൈനൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാനിവിടെ ഒരു ഫംഗ്ഷൻ്റെ മുമ്പ് ഫൈനൽ എന്ന് പറയുന്ന കീവേഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫൈനൽ ആ ഒരു മെത്തേഡ് അതായത് ഈ ഒരു റൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് അതിൻ്റെ ചൈൽഡ് ക്ലാസ്സിൽ ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല, അതേ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഇതേപോലെ തന്നെ ഫൈനൽ എന്ന് പറയുന്ന കീവേഡ് ഒരു ക്ലാസ്സിനാണ് കൊടുത്തതെങ്കിലോ ഒരു ക്ലാസ്സിനാണ് കൊടുത്തതെങ്കിൽ ആ ക്ലാസ് നമുക്ക് വേറെ എവിടെയും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ലാത്ത ക്ലാസ് ആണെങ്കിൽ ആ ക്ലാസ്സിൻ്റെ നെയിമിൻ്റെ തൊട്ടുമുമ്പ് ക്ലാസ് എന്ന് പറയുന്ന കീവേഡിന് മുമ്പായിട്ട് ഫൈനൽ എന്ന് പറയുന്ന കീവേഡ് ആഡ് ചെയ്യണം. ഇവിടെ നമ്മൾ സി ആനിമലിന് നമ്മൾ ഫൈനൽ കീവേഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കാറ്റ് നമ്മൾ സി ആനിമൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താണ് സംഭവിക്കാൻ നോക്കാം. ബ്രൗസർ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫാറ്റൽ എറർ വരും, ക്ലാസ് കാറ്റ് കനോട്ട് എക്സ്റ്റെൻഡ് ഫൈനൽ ക്ലാസ് സി ആനിമൽ, അങ്ങനെ ഒരു എറർ വരും. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യുന്നതാണ്, സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ഫൈനൽ കീവേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്റ്റാറ്റിക് മെത്തേഡ്സും പ്രോപ്പർട്ടീസും എന്താണെന്ന് നോക്കാം. അതായത് നമ്മളൊരു ഫംഗ്ഷൻ്റെയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടീൻ്റെയോ മുമ്പ് ആക്സസ് മോഡിഫയർ കഴിഞ്ഞതിന് ശേഷം സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റും. പബ്ലിക് സ്റ്റാറ്റിക് ഫംഗ്ഷൻ, അതേപോലെ പബ്ലിക് സ്റ്റാറ്റിക് ഡോളർ നെയിം, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പബ്ലിക് സ്റ്റാറ്റിക് ഇവിടെയും കൊടുക്കാം. ആദ്യം നമ്മളൊരു മെത്തേഡ് സ്റ്റാറ്റിക് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചൈൽഡ് ക്ലാസ്സിൽ ഈ ഒരു ഫംഗ്ഷനെ ഓവർ റൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും സ്റ്റാറ്റിക് ആയിട്ട് തന്നെ ഉപയോഗിക്കണം. ഇവിടെ നമ്മൾ കാറ്റിൽ അത് ഓവർ റൈഡ് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മൾ പബ്ലിക് ഫംഗ്ഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എറർ വരും, അവിടെ സ്റ്റാറ്റിക് ആക്കണം. ഇനി നമ്മൾ ഈ റൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ നെയിം എന്ന് പറയുന്ന ആ ഒരു നെയിം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നെയിമിന് നമ്മളവിടെ ദിസ് ആണ് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ ദിസ് എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റാറ്റിക് മെത്തേഡിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ ദിസ് ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ഈ ക്ലാസിൻ്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് സെൽഫ് എന്ന് പറഞ്ഞ് കൊടുക്കാം. സെൽഫ് കോളൻ കോളൻ നെയിം, സെൽഫ് കോളൻ കോളൻ ഡോളർ നെയിം ഈസ് റണ്ണിങ്, ഇങ്ങനെ കൊടുക്കാം. നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ആദ്യം നമുക്ക് എറർ കിട്ടി കാറ്റിൽ ഡോളർ നെയിം ആസ് നോൺ സ്റ്റാറ്റിക് ലൈൻ 12 ആനിമലിൽ, സി ആനിമലിൽ 12 നമ്മൾ ഉപയോഗിക്കുന്നത് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് സെൽഫ് ഡോളർ നെയിം എന്ന് പറഞ്ഞ് കൺസ്ട്രക്ടറിലും നമ്മൾ സെൽഫ് ഉപയോഗിക്കണം. സെൽഫ് കോളൻ കോളൻ എല്ലാ സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസും മെത്തേഡ്സും ആക്സസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആരോ ഉപയോഗിച്ച് ആക്സസ് ചെയ്യാൻ പാടില്ല. ഒന്നുകിൽ സെൽഫ് കോളൻ കോളൻ അല്ലെങ്കിൽ പാരൻറ്റ് കോളൻ കോളൻ എന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കാറ്റിൽ വരുന്ന സമയത്ത് ഈ ഒരു നെയിം ആനിമൽ അതായത് പാരൻ്റ് എന്നാണ് വരുന്നത്. അതുകൊണ്ട് എക്കോ പാരൻറ്റ് കോളൻ കോളൻ ഡോളർ നെയിം, ഇവിടെ ഡോളർ മസ്റ്റാണ്. അപ്പോൾ നമുക്ക് കാറ്റ് ഈസ് റണ്ണിങ് എന്ന് പറയുന്ന ആ മെസ്സേജ് വന്നു. ഇനി ഇവിടെ നമ്മളുടെ കാറ്റിൽ ഡെമോ എന്ന് പറയുന്ന നേരത്തെ ഫംഗ്ഷൻ റീനെയിം ചെയ്തിട്ട് ഡെമോയാക്കി, അതിനും സ്റ്റാറ്റിക് ആണ്, പബ്ലിക് സ്റ്റാറ്റിക് ഫംഗ്ഷനാണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ഒബ്ജക്റ്റിൽ നിന്ന് ആക്സസ് ചെയ്യുന്നുണ്ട്, അതായത് ഇൻഡെക്സിൽ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാം. സാധാരണ നമ്മൾ മുമ്പ് ഇങ്ങനെ ഉപയോഗിച്ചിരുന്നു ഡെമോ. ഇപ്പോൾ എന്താണ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. നമ്മൾ ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്ത സ്റ്റാറ്റിക് ആയിട്ടുള്ള മെത്തേഡ്സ് അതിൻ്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒബ്ജക്റ്റ് ഒന്ന് കോൾ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു വേരിയബിൾ അതായത് നമുക്ക് പുറത്ത് ഈ ഒരു നെയിം ആണ് ആക്സസ് ചെയ്യേണ്ടതെങ്കിലോ നെയിം നമുക്ക് പുറത്ത് ആക്സസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പാരൻറ്റ് ക്ലാസ് എന്നാണ് എടുക്കുന്നത്. പാരൻറ്റ് ക്ലാസ്സിലെ സ്റ്റാറ്റിക് പ്രോപ്പർട്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എറർ കിട്ടും. അപ്പോൾ ആ എറർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ക്ലാസിൻ്റെ പേര്, ക്ലാസിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് സെൽഫ് ഉപയോഗിക്കാം, പിന്നെ ചൈൽഡ് ക്ലാസിൻ്റെ ഉള്ളിലാണെങ്കിൽ പാരൻറ്റ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കാം, പാരൻറ്റ് കോളൻ കോളൻ എന്ന് ഉപയോഗിക്കാം. ഇനി നമ്മൾ പുറത്താണ് ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന സമയത്താണ് നമ്മൾ ആക്സസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ക്ലാസിൻ്റെ പേര് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ വന്ന സമയത്ത് ആ ആനിമൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഇനി അതല്ലെങ്കിൽ കാറ്റ്. നമുക്കൊരു ക്ലാസ്സിലുള്ള സ്റ്റാറ്റിക് പ്രോപ്പർട്ടി ഔട്ട്സൈഡ് ക്ലാസ് അതായത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന അടുത്ത ഔട്ട്സൈഡ് ക്ലാസ് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ക്ലാസിൻ്റെ പേരും പിന്നെ കോളൻ കോളൻ ആ പ്രോപ്പർട്ടീൻ്റെ പേര് ഡോളർ ഇടാൻ മറക്കരുത്, അങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ കാറ്റ് ഇസ് റണ്ണിങ് എന്ന് കിട്ടി, അതേപോലെ തന്നെ നമുക്ക് ആ ഒരു കാറ്റ് എന്ന് പറയുന്ന നെയിമും പ്രിൻ്റ് ആയിട്ടുണ്ട്.